അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞൊരു വീഡിയോയിലേ നമ്മൾ ഭാര്യമാർക്ക് വേണ്ട 10 ഗുണങ്ങൾ പറഞ്ഞു അല്ലേ. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ആ പറഞ്ഞ 10 ഗുണങ്ങളുണ്ടാവും നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ലൈഫിൽ അതുണ്ട് എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞിരുന്നു. ചില ആളുകൾ പറഞ്ഞു ഞങ്ങളത് ഇൻഷാഅള്ളാ ഉസ്താദ് ഇന്ന് മുതലത് പ്രാക്ടീസ് ചെയ്യും, ഞങ്ങളുടെ ലൈഫും നല്ല സന്തോഷമുള്ള ലൈഫാക്കി മാറ്റണമെന്നാഗ്രഹിച്ച ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷാഭിവൃദ്ധികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം പലരും ചോദിച്ചൊരു കാര്യമാട്ടോ, ഭാര്യമാരുടെ വിഷയം ഉസ്താദ് പറഞ്ഞല്ലോ, ഭർത്താക്കന്മാർക്ക് സ്നേഹം ഉണ്ടോയെന്ന് എങ്ങനെ അറിയാം? 7 കാര്യങ്ങൾ നമ്മൾ ഇൻഷാഅള്ളാ ഇന്ന് ചർച്ച ചെയ്യാം. ഭർത്താക്കന്മാർ സ്നേഹമുള്ളവരാണെങ്കിൽ ഈ 7 കാര്യങ്ങൾ അവരിലുണ്ടാകും എന്നാണ്. ഇനി ചില ആളുകളുണ്ട് സ്നേഹമുണ്ടെന്നാണ് പറയുക, പക്ഷേ ഒന്നും പ്രകടിപ്പിക്കില്ല. ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ഒരാൾക്ക് ആവശ്യമില്ല. മക്കളോടാണെങ്കിലും പ്രിയപ്പെട്ടവളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഘട്ടത്തിൽ പ്രകടിപ്പിക്കണം. അല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ പൊഴുത്തി വെച്ച സ്നേഹം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഭർത്താക്കന്മാർക്ക് സ്നേഹമുണ്ടോ എന്നറിയാൻ 7 കാര്യങ്ങൾ. ഒന്നാമത്തേത്, തൻ്റെ പ്രിയപ്പെട്ടവളെ ചുംബിക്കുക എന്നതാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ചുംബിക്കുമായിരുന്നു. അത് കിടപ്പറയിൽ മാത്രമല്ല, സന്തോഷം തോന്നുന്ന ഘട്ടങ്ങളിൽ ഇടയ്ക്കിടെ അവൾക്ക് തന്നിൽ നിന്ന് സ്നേഹമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഇടയ്ക്കിടെ തൻ്റെ ഭാര്യയെ ചുംബിക്കണമെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം. അവിടെ നിന്ന് പറയുന്നുണ്ട്, നോമ്പുകാരനായിരിക്കെ പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചുംബിക്കുമായിരുന്നു. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ആയിഷ ഉമ്മ, അപ്പോൾ നബിയുടെ നോമ്പ് മുറിയില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളെക്കാൾ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരനായിരുന്നപ്പോൾ പോലും തൻ്റെ പ്രിയപ്പെട്ടവളെ ചുംബിച്ചിരുന്നു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഭർത്താക്കന്മാർ, ഇപ്പോൾ നമ്മൾ ഭാര്യമാരുടെ വിഷയമല്ല കേട്ടോ പറയുന്നത്, അത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് അവർ ചെയ്തു പോകണം. ഭർത്താക്കന്മാർ ഇടയ്ക്കിടെ തൻ്റെ ഭാര്യയെ ചുംബിക്കുക, അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. രണ്ടാമത്തേത്, തൻ്റെ പ്രിയപ്പെട്ടവളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. എത്ര പേര് സംസാരിക്കുന്നുണ്ട്! ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴേ അതിൻ്റെ താഴെ വന്ന കമൻസൊക്കെ കണ്ടാൽ വളരെ സങ്കടം തോന്നി. ചില ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദേ എൻ്റെ ഭർത്താവിന് ഭാര്യ എന്ന് പറയുന്നത് ഫോണാണ്, 24 hours ഫോണിൽ നോക്കിയിരിക്കുക. ഹേ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് എന്ത് സന്തോഷം അതിലൂടെ ലഭിക്കുക? നിങ്ങളുടെ തലച്ചോറ് പോലും വികസിക്കാതെ ആയിപ്പോകും നിരന്തരമുള്ള ഫോൺ ഉപയോഗം നിമിത്തം. നിരന്തരം ഫോണിൽ ഇങ്ങനെ വാട്സപ്പ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, അടുത്ത് പ്രിയപ്പെട്ടവളുണ്ടാകും, ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത എത്രയോ ഹസ്ബൻഡ്സ് ഉണ്ട്. അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരാണ്. നിങ്ങളിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക, കാരണം അവർക്ക് സംസാരിക്കാൻ വേറെ ആളില്ല. നിങ്ങൾ പലപ്പോഴും പുറത്തേക്ക് പോകുന്നവരാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാകും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ടാകും. എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ പലപ്പോഴും വീട്ടിലൊറ്റയ്ക്കാണ്, അവൾക്ക് ആരുമില്ല. അവൾക്ക് വേണ്ട രീതിയിൽ സംസാരം, അവളോട് സംസാരിക്കാൻ ആളില്ലാതാകുമ്പോഴാണ് മറ്റു പല മാർഗങ്ങളിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ എത്തിച്ചേരുന്നത്. അങ്ങനെ പല അപകടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ഭാര്യയെ പരിഗണിക്കുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളും പ്രിയപ്പെട്ടവളും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇടക്കവരുടെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കുക, അതൊക്കെ സുന്നത്താണ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് റസൂലില്ല, മുത്തനബി തങ്ങളുടെ സുന്നത്താണ് അവരുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. എത്ര വലിയ ഹൃദ്യമാണത്! ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, അവരെത്രമാത്രം സന്തോഷിക്കും. ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിനിടയിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് നേരം സംസാരിക്കുക. അപ്പോഴും നമ്മൾ TV ഓൺ ചെയ്ത് വെച്ച് TVയിലേക്ക് നോക്കിയിരുന്നിട്ടായിരിക്കും വായിലേക്ക് ഇങ്ങനെ ഭക്ഷണം വയ്ക്കുന്നത്. അല്ലെങ്കിൽ മൊബൈൽ, രണ്ടുപേരുടെയും കയ്യിൽ ഓരോ മൊബൈൽസ് ഉണ്ടാകും. മൊബൈലിനെയാണോ നിങ്ങൾ വിവാഹം കഴിച്ചത്? അല്ലല്ലോ. ടൈം സ്പെൻഡ് ചെയ്യുക, തമാശകൾ പറയുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. തമാശകൾ പറഞ്ഞിരുന്നു, ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും, അതുപോലെ അവരോട് നല്ല രീതിയിൽ ദീനിയായ ഉപദേശങ്ങൾ, ഇതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അറിയുന്നൊരു ഹദീത്ത് ഉണ്ട്, ആയിഷ ബിയുമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഓട്ടമത്സരം അല്ലേ. ആദ്യത്തെ ഓട്ടമത്സരത്തിൽ ആര് ജയിച്ചു? ആയിഷ റളിയല്ലാഹുവിനെ ജയിക്കുകയാണ്. രണ്ടാമത്തെ ഓട്ടമത്സരത്തിൽ ആയിഷ ബിവി തോറ്റു. എന്താ കാരണം? ഇച്ചിരി തടി കൂടിയിരുന്നു. ആയിഷ ബിവി റളിയല്ലാഹുവിനെ പറയാണ്,
അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇത് അന്നത്തതിന് പകരം കേട്ടോ ആയിഷ തമാശ രൂപേണ കാര്യങ്ങൾ പറയുന്ന, തമാശ പറയുന്ന, ഭാര്യയോടൊപ്പം സമയം കണ്ടെത്തുന്ന. നമുക്ക് ബിസിനസ്സാണ്, നമ്മുടെ ബിസിനസ് തീർന്നിട്ട് എപ്പോഴാണ് നമുക്ക് സമയം? എൻ്റെ പൊന്നുസ്താദ, മനുഷ്യർ 100,000 പ്രശ്നങ്ങളാണ്, ഇതിൻ്റെ ഇടയിൽ അവളോട് സംസാരിക്കണം എങ്ങനെയാണ്? ഈ 100,000 പ്രശ്നം മാറാൻ കുറച്ച് നേരം അവളോടൊപ്പം സ്പെൻഡ് ചെയ്ത് നോക്കിയേ, മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. വല്ലാത്തൊരു ഒരു ഒരു മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു അനുഭൂതിയാണ്. നിങ്ങൾ അവളുമായി സ്നേഹത്തോടെ ഇന്ന് സമയം പങ്കിട്ട് നോക്കൂ. ലോകത്തിൻ്റെ നേതാവായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോഴും അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവാണ്. എന്നിട്ടും പ്രജകളുടെ എല്ലാം ഒരാൾക്കും പരാതിയില്ലാത്ത വണ്ണം എല്ലാവരെയും പരിഗണിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും തൻ്റെ പ്രിയപ്പെട്ടവളെ പരിഗണിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിൻ്റെ അനുയായികളല്ലേ നമ്മൾ. ഇപ്പം രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണത്, സമ്മാനം നൽകുക എന്നുള്ളതാണ്. ഭാര്യമാർക്ക് ഇടയ്ക്കിടെ സമ്മാനങ്ങൾ നൽകുക, അതവരെ പരിഗണിക്കുന്നതിന് ഏറ്റവും ഹൃദ്യമായൊരു കാര്യം തന്നെയാണ്. സമ്മാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യത്തിലൊന്നുമില്ല കാര്യം. ഭാര്യമാർ മനസ്സിലാക്കുക, കഷ്ടപ്പെട്ട് പൈസയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഇടയ്ക്കൊക്കെ ഗിഫ്റ്റ് തരുന്ന ഭർത്താവ്, ഓ ഇതിപ്പോൾ എന്താ, അയ്യോ ഇത് സ്വർണമൊന്നുമല്ലല്ലോ എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ആ മനുഷ്യൻ അത്രത്തോളം ഹൃദയത്തിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സമ്മാനം തരുന്നത്. അതിൻ്റെ മൂല്യം നോക്കാതെ അതിൻ്റെ വില നോക്കാതെ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവന് വാങ്ങി തന്നതാണല്ലോ എന്ന ചിന്തയിൽ അതിനെ ഹൃദ്യമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. അവർക്ക് സമ്മാനം കൊടുക്കുക, അവർക്ക് സമ്മാനം കൊടുക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാലാമത്തേത്, തൻ്റെ പ്രിയപ്പെട്ടവളെ ഇബാദത്തിൽ സഹായിക്കുക. നല്ല ഹൃദ്യമായ ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ടൊരു ജീവിതം ഇവിടെ നയിച്ചാലേ സ്വർഗീയ ലോകത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഭയങ്കര ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കാന്നാണ്, രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പല ചില ആളുകൾ പറയാറുണ്ട്, പടച്ചോനെ ഇനിയിപ്പോൾ ഇവളെ ഞാൻ സ്വർഗത്തിലും ഇനി സഹിക്കണമെന്നാണ്. അതിവിടുത്തെ ജീവിതം നമുക്ക് സ്വർഗമായി തോന്നാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ജീവിതം നമ്മൾ നയിച്ചു നോക്കിയേ, നമ്മുടെ പ്രിയപ്പെട്ടവളല്ലാതെ വേറൊരാൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. അത്രമേൽ ഹൃദ്യമാണ്, ഭയങ്കര രസമാണ്, ഒന്ന് എൻജോയ് ചെയ്ത് നോക്കണം നമ്മൾ. രണ്ടുപേരും അതിന് ശ്രമിക്കണം കേട്ടോ. ഒരാൾ മാത്രം ശ്രമിക്കുക, മറ്റേ ആൾ തീരെ അടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ലൈഫ് അങ്ങനെ ഒന്നായി തീരാൻ ഇമ്പോസിബിളാണ്. ഇപ്പോൾ ഭംഗിയായി രണ്ടുപേരും കൈകാര്യം ചെയ്യുക. അതിൽ ഭാര്യയുടെ ദീൻ, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ഭർത്താവിൻ്റെ ദീൻ ഭാര്യ നോക്കണം, അതുപോലെ ഭാര്യയുടെ ദീൻ ഭർത്താവ് നോക്കുക. ഭാര്യയെ സുബീസ്കരിക്കാതെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുക, അവളെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ അവളെ ഉപദേശിക്കുക, അവൾക്ക് ദീനിയായ മേഖലകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവൾ തല മറക്കാതെയാണ് പുറത്ത് പോകണമെങ്കിൽ അവളുടെ തല മറച്ചു പോകാൻ പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും ഭർത്താക്കന്മാർ നല്ല താടിയൊക്കെ വെച്ച് നല്ല ഷിയാറൊക്കെ ഉണ്ടാകും, ഭാര്യയുടെ മുടി മുഴുവൻ പുറത്തായിരിക്കും. ഇത് കണ്ടിട്ട് ഭർത്താവിൻ്റെ ഒരു മൈൻഡും ഇല്ല, അയാളെങ്ങനെ പോവാണ്. ആ ഭർത്താവ് ഒന്നിനു പറ്റില്ല, സ്നേഹമില്ലാത്ത ഭർത്താവാണ്. യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയുടെ ആഹ്റം ഉദ്ദേശിക്കും അല്ലേ, ആഹ്റത്തിലെ ഹൈർ ഉദ്ദേശിക്കും. നിങ്ങളുടെ ഭാര്യ തല മുഴുവൻ അല്ലെങ്കിൽ മുടി മുഴുവൻ പുറത്ത് കാണിച്ച് നടക്കുകയാണെങ്കിൽ അവൾ നരകാവകാശിയാണെന്നാണ്. അവൾ നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ ആ തലം മറയ്ക്കാൻ അവളോട് പറയാത്തത്? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അഞ്ചാമത്തെ, സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഒരടയാളം എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യയോട് സലാം പറയും. ചില കമൻസ് കണ്ടു, ഉസ്താദെ എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിരിക്കുക പോലും ഇല്ല എന്നാണ്. എന്ത് മനുഷ്യരോടോ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യരാകാൻ പറ്റുമോ? എന്തൊരു മോശമാണ്, അയ്യേ വളരെ മോശമാണ്, വളരെ മോശമാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. പുറത്തൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ആ സുഹൃത്തുക്കളി അല്ലേ, ഇങ്ങനെയുള്ള ആളുകളാകരുത്, വളരെ മോശമാണ്, വളരെ മോശം. അങ്ങനെയുള്ളവൻ ഒരാണാണെന്ന് തന്നെ പറയാൻ പറ്റില്ല എന്നല്ലേ. ആണാണെന്ന് പറയണമെങ്കിൽ ആര് സർട്ടിഫൈ ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ടവൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എൻ്റെ കെട്ടിയവൻ പക്കയാണ്, എന്നാലേ അയാൾ ആണാവുള്ളൂ എന്നാണ്, എന്നാലേ ആണത്തുള്ളവനാകുള്ളൂ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞോക്കെ, അത് വലിയൊരു ഇബാദത്തിനുള്ളൊരു സഹായം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള തൻ്റെ ഭാര്യയെ അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തെളിവും കൂടെയാണത്. കാരണം എന്താ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ, നിൻ്റെ മേലെ അള്ളാഹൻ്റെ ശാന്തി ഉണ്ടാകട്ടെ, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. അത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലേക്കും കൂടെയുള്ളൊരു പ്രാർത്ഥനയാണത് അല്ലേ. ആഖിറത്തിൽ സമാധാനം വേണം, ആഖിറത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം, സ്വർഗം കിട്ടണം. അപ്പോൾ ആ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ളൊരു പ്രാർത്ഥനയും കൂടെയാണത്. വല്ലാത്ത ബറക്കത്തുണ്ടാകുമെന്നല്ലേ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ വീട്ടിലേക്ക് വന്നാലും ഭർത്താവ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അവരുടെ കൈയൊന്ന് പിടിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ. ഭർത്താവ് വന്നു കയറുമ്പോൾ ഭാര്യയും അതുപോലെ ചിരിച്ചിരിക്കണം കേട്ടോ. ഭർത്താവ് വലിയ കാര്യത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ആ വലൈക്കും അസ്സലാം, നിങ്ങൾ അവിടെ പോയി കിടക്കരുത്, അവിടെ പോയി അവിടെ പോയി. അതൊരിക്കലും ഒരു സൈക്കോളജിക്കലായിട്ട് അങ്ങനെ നമ്മൾ പെരുമാറാൻ പാടില്ല. ഭർത്താവ് ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുക. ഈ ഭർത്താവ് എന്തെങ്കിലും ടെൻഷനിൽ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ചിരി കണ്ടാൽ ആ മനുഷ്യൻ്റെ ടെൻഷനൊക്കെ അലിഞ്ഞു പോകണം.
മാലേഷ്യക്ക് ഭാര്യയുടെ ചിരിയിൽ വലിയൊരു മെഡിസിനാണ് അത് ചിരി എന്ന് പറയുന്നത്. പുഞ്ചിരി കൊണ്ട് മാറ്റാൻ കഴിയാത്ത വേദനയൊന്നുമില്ല. പല വേദനകളെയും നമ്മുടെ ഓർമ്മയിൽ നിന്ന് അകറ്റി നിർത്താൻ പുഞ്ചിരിക്ക് കഴിയുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈംഗികമായ വിഷയത്തിൽ ഭാര്യയുടെ തൃപ്തി ആഗ്രഹിക്കുക, അത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങളാണ്. പല ഘട്ടങ്ങളിലും ചില കൗൺസിലിങ്ങിനൊക്കെ ഈ ഭാര്യ ഭർത്തൃ ബന്ധം വളരെ മോശമായി മസ്ലഹത്തിന് വരുമ്പോൾ പല കൗൺസിലിംഗ് സെഷനുകളിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്നൊരു പരാതിയാണ്, ഉസ്താദ് അല്ലെങ്കിൽ ഇയാളുടെ കാര്യം നോക്കിപ്പോവും, എന്നെ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാര്യം കഴിഞ്ഞ് പുള്ളി പോവും. ഭാര്യയ്ക്ക് ഇതിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അവൾക്ക് സംതൃപ്തിയായോ എന്ന ഒരു ചിന്തയൊന്നും മനുഷ്യനില്ല. മനസ്സിലാവുന്നുണ്ടോ? അയാളുടെ കാര്യം കഴിഞ്ഞ് അയാൾ പോയി, അങ്ങനല്ല. രണ്ടുപേർക്കും സംതൃപ്തി വേണം അതിൽ. വിശിഷ്യ നമ്മുടേത് പുരുഷന്മാരുടേത് വളരെ പെട്ടെന്ന് അവർക്ക് സംതൃപ്തി ലഭിക്കുകയും പൊതുവിൽ സ്ത്രീകൾക്കല്പം താമസിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് ശാരീരികമായ ചില ഘടനകളാണ്, പഠനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്റ്റഡീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം ഞാൻ ചാനലിൽ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും ഭാര്യയുടെ സ്ത്രീയുടെ സംതൃപ്തി കൂടെ പുരുഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവളോട് ചോദിക്കുക സ്നേഹത്തോടെ, നിനക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ചോദിക്കുന്നവനാണെങ്കിൽ അത്രമേൽ ഹൃദയത്തിൽ അവളോട് സ്നേഹമുള്ളതിൻ്റെ തെളിവാണത്. ഓക്കെ, അതാണ് ആറാമത്തേത്. ഏഴാമത്തേത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിരുന്ന അവിടുത്തെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു മഹത്തായ കാര്യമാണത്. ഭാര്യയുടെ വീട്ടുകാരെ സ്നേഹിക്കുക, സഹായിക്കുക, ഇതാണ് ഏഴാമത്തേത്. ഭാര്യ വീട്ടുകാരെ സ്നേഹിക്കുക, സഹായിക്കുക. പലപ്പോഴും ഭർത്താക്കന്മാർ ആ വിഷയത്തിൽ വളരെ പിറകോട്ടാണ്. ഭാര്യ വീട്ടുകാരോട് ഒരു സ്നേഹം ഉണ്ടാവില്ല, അവരെ സഹായിക്കില്ല, ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരുടെ കുടുംബക്കാരോട് വളരെയധികം സ്നേഹം നിലനിർത്തിയിരുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഭർത്താക്കന്മാരുടെ കുടുംബത്തെ ഭാര്യമാരെ സ്നേഹിക്കുക. ആ സ്നേഹം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുടുംബത്തോട് ഭർത്താക്കന്മാർക്കുണ്ടാകും. പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ കുടുംബത്തോട് സ്നേഹമില്ലാതെയാകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭർത്താവിൻ്റെ കുടുംബത്തെ പലപ്പോഴും അവഗണിക്കുന്ന, ഭർത്താവിൻ്റെ കുടുംബക്കാരെ, ഭർത്താവിൻ്റെ ഉമ്മയെ, ബാപ്പയെ, സഹോദരങ്ങളെ ഒന്നും സ്നേഹിക്കാത്ത ഭാര്യയാകുമ്പോൾ അവരുടെ കുടുംബത്തോട് ഭർത്താവിന് സ്നേഹം ഉണ്ടാവില്ല. പരസ്പരം നിങ്ങളുടെ കുടുംബങ്ങളാണ്. ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള ഒരു ചേർച്ചയല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലൈഫായിത്തീരണം. ഈ ഏഴ് കാര്യങ്ങൾ, ഞാനീ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഏറെ ഏറെ സ്നേഹമുള്ളൊരു വ്യക്തിയാണത്. ഇനി ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ട്, ഇനി ഇല്ലാത്തതുണ്ടെങ്കിൽ വർഷാക്കന്മാരെ നിങ്ങളത് നിങ്ങളുടെ ലൈഫിലൊന്ന് ഒന്നൊന്നൊന്ന് പ്രാക്ടിക്കലൈസ് ചെയ്ത് നോക്കൂ. വലിയ 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 അനുഭൂതികൾ നിങ്ങളുടെ ഹൃദയത്തിന് ലഭിക്കുമെന്നത് ഷുവറാണ്. ഇനി ഭാര്യമാരോടൊന്ന് പറയട്ടെ, ഒരു ദുആ മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്ന ഒരു ദിക്ർ അള്ളാഹുവിൻ്റെ നാമമാണ്. ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ, ഭർത്താവിൻ്റെ സ്നേഹം പലരും പറയാറുണ്ട് ഭർത്താവിന് ഇപ്പോൾ പഴയ പോലെ സ്നേഹമൊന്നുമില്ല, ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ നാമം യാ വദൂദ്, സ്നേഹമുള്ളവനായ റബ്ബാണ്, യാ വദൂദു യാ അള്ളാഹ് എന്ന് 114 തവണ ഓരോ വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 11 ദിവസം പാരായണം ചെയ്തു നോക്കൂ. കൽബറഞ്ഞ് റബ്ബുൽ ആലമീൻ സഹായിക്കുന്നവനാണ്, ആ റബ്ബ് ഒരിക്കലും കൈവിടുകയില്ല. മനസ്സറിഞ്ഞ് ആ നാമം ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം നീ വർദ്ധിപ്പിക്കണേ അല്ലാ, തിരിച്ച് ഭർത്താവും എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൽ നീ വർദ്ധനവ് നൽകണേ അല്ലാ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറെ ഹൃദ്യമായ ഒരു ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.